വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റേത് അപകടമരണമാണെന്ന് സ്ഥിരീകരിച്ച് CBI റിപ്പോർട്ട്. മാതാപിതാക്കൾ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും പരിശോധിച്ച ശേഷമാണ് മരണത്തിൽ ദുരൂഹതയില്ലെന്ന റിപ്പോർട്ട് നൽകിയതെന്ന് CBI കോടതിയെ അറിയിച്ചു. CBI അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം CGM കോടതിയിൽ ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ സമർപ്പിച്ച ഹർജിയിലാണ് CBIയുടെ മറുപടി. മരണത്തിൽ അട്ടിമറിയൊന്നുമില്ലെന്നും CBI റിപ്പോർട്ട് നൽകി. ബാലഭാസ്കറിന്റേത് അപകടമരണം തന്നെയാണെന്നാണ് സാങ്കേതിക പരിശോധനാ ഫലം വ്യക്തമാക്കുന്നതെന്നും CBI അറിയിച്ചു. ഇന്നോവ കാറിന്റെ സർവീസ് എഞ്ചിനീയർമാർ അടങ്ങിയ സംഘവും മോട്ടോർ വാഹന വകുപ്പുമാണ് സാങ്കേതിക പരിശോധന നടത്തിയത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിലും ബാലഭാസ്കറിന്റെ മരണം ആസൂത്രിതമല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ അപകടം പുനരാവിഷ്കരിച്ച് ക്രൈംബ്രാഞ്ചും പരിശോധന നടത്തിയിരുന്നു. സാക്ഷിയായെത്തിയ കലാഭവൻ സോബിക്ക് കേസിൽ ഇടപെടാൻ നിയമപരമായി അധികാരമില്ലെന്നും CBI കോടതിയിൽ നിലപാടെടുത്തു. 2018 സെപ്റ്റംബർ 25 തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് കഴക്കൂട്ടത്തിന് സമീപം പള്ളിപ്പുറത്ത് വെച്ച് വാഹനാപകടമുണ്ടായത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വഴിയരികിലെ മരത്തിലിടിക്കുകയായിരുന്നു. ബാലഭാസ്കറും മകൾ തേജസ്വിനിയും അപകടത്തിൽ മരിച്ചു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് 2018 ഒക്ടോബർ 2 ബാലഭാസ്കർ മരിച്ചത്. വാഹനത്തിലുണ്ടായ ബാലുവിന്റെ ഭാര്യ ലക്ഷ്മിയും ഡ്രൈവർ അർജുനും പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. മരണത്തിൽ അട്ടിമറിയില്ലെന്നും അപകടം മരണമാണെന്നുമാണ് CBI റിപ്പോർട്ട്. ഡ്രൈവർ അർജുൻ അശ്രദ്ധമായി അമിതവേഗത്തിൽ വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നായിരുന്നു കണ്ടെത്തൽ. കേസിൽ കള്ളത്തെളിവുകൾ നൽകിയതിന് സാക്ഷിയായ കലാഭൻ സോബിക്കെതിരെ CBI കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് CBI റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് ബാലഭാസ്കറിന്റെ മാതാപിതാക്കളായ KC ഉണ്ണിയും ശാന്തകുമാരിയും കോടതിയെ സമീപിച്ചത്. തുടരന്വേഷണം വേണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.